ഉണ്ടായി. അതാ അടുത്ത സീക്രട്ട് കൂട്ടാട്ടമ്മ പേരൊന്നും അടുത്ത സീക്രട്ട് കൂട്ടിട്ട് മഞ്ഞപ്പൊടി അടുത്ത സീക്രട്ട് കൂട്ട് വേപ്പിന്റെ അരയും പിന്നെന്താ വേപ്പിന്റെ മല്ലിച്ചെപ്പ്. അപ്പൊ ഞങ്ങൾ അടുത്തത് വരാം. മറ്റന്നാളില്ല. You say the difference now. If you change it, you'll know how. Nothing ever stays the same. Won't you let it change? Hey, അപ്പൊ ഞങ്ങളിതാ ബിരിയാണി ഉള്ളി ഉള്ളി വളവളാ വഴക്കാണ്. മുതൊന്ന് പൊക്കിയിട്ട് എന്താണ് മുന്നേ ശല്യം ചെയ്യല്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കണേ. നമ്മളിതാ തക്കാളി എടുത്തിട്ടാ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ അമ്മ സ്പെഷ്യൽ ബിരിയാണിയാണ്. അമ്മ ഞങ്ങൾ കാട്ടുന്നില്ല. അമ്മ നമ്മള് ഹെവി ആക്കാൻ വേണ്ടി നോക്കുമ്പോ ചെലപ്പോ ഭയങ്കര ഫ്ലോപ്പാവും. ഒരു മിനിറ്റ് അമ്മ, ഇവിടെ സ്ഥിരം ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. നമ്മളിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഡ്രസ്സിലാണ്. എന്റെ സ്വന്തം മോഡൽ നോക്കോ. എന്താ ചിരി ഇല്ലേ. നമ്മള് നാട്ടിൻപുറത്ത് ഒരു സാധനമില്ല. പണ്ട് നമുക്കൊരു കല്യാണപ്പേരലൊക്കെ ഒരു ബിരിയാണി കിട്ടാറില്ല. അതാണ് ഞാൻ കുറെ അന്വേഷിച്ചു നടന്ന ഒരു സാധനം. ഇപ്പൊ നമ്മളെ ഹോട്ടലിലൊക്കെ പോകുമ്പോ സാധനം കിട്ടാറില്ല. നമ്മളെ ഹോട്ടലിലൊക്കെ ബിരിയാണി ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ കൊടുത്ത സാധനം പോലെ തോന്നാറ്. അമ്മാലി സാറ് പോയി നമ്മള് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ. നമ്മളെ ഇന്ന് സീക്രട്ട് മസാല ഉള്ളത് അയിന്റെ മോനെ ചീനി അമ്മ നമ്മുടെ ചീനി സീക്രട്ട് കേളക്കട്ടെ. ഇത് നമ്മുടെ സ്വന്തം വീട്ടാട്ടോ. അതോടെ നമ്മള് നമ്മുടെ മോഡൽ എന്നൊക്കെ പറഞ്ഞാണ് വെറും മോഡൽ സംഭവം കുട്ടി മോഡലൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം വീടാണ്. പാട്ടൊക്കെ പറഞ്ഞു ബിജെമിലിട്ടാ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ആരാണ് വന്നിങ്ങനെ നോക്കുവോ. ഇല്ല ലേറ്റ് കൂട്ടം ലേറ്റ് കൂട്ടം എന്റെ മുഖത്തേക്ക്. മോനെ ഇത്ര നേരം ഞാൻ ഇളക്കിയിരുന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മറ്റേ നിൽക്കോ. മോനെ അത് തട്ടിപ്പൊളിക്കോ. എന്റെ മോനെ അതൊന്ന് വീഡിയോ പറയല്ലേ. അത് ഗൈസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ റീടേക്ക് എടുക്കുക വീഡിയോ ആണ്. അതാണ്
അമ്മു സ്റ്റാറ്റർജി അതൊക്കെ മണം വന്നാൽ മാത്രമേ അമ്മു ഫുഡ് ഉണ്ടാക്കി ഉള്ളൂ. നമ്മളിതാ റൈസ് സെറ്റ് ആണ്, മസാല പൊറത്ത് അതിന്റെ ഒരു സ്മെല്ല്. ഇത് വലിയ ഹെവി ബ്ലോഗൊന്നും ഇല്ലട്ടോ, ഞങ്ങള് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യണം അല്ലേ അമ്മോ. ഞങ്ങള് ഫോട്ടോഷൂട്ടിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ബ്രേക്കിലാണ്, അപ്പോ ഒരു എന്തെങ്കിലൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടേ. അതാ അടുത്ത സീക്രട്ട് കൂട്ടാട്ടോ അമ്മ. അപ്പൊ അടുത്ത സീക്രട്ട് കൂട്ടിട്ട് മഞ്ഞപ്പൊടി, അടുത്ത സീക്രട്ട് കൂട്ട് വേപ്പിന്റെ അരയും, പിന്നെന്ത് മല്ലിച്ചപ്പ്. അങ്ങനെയല്ല, അത് ഉള്ളി മുഴുവാണ് അല്ലെങ്കിൽ നമുക്ക് പറക്കി പറക്കിട്ടോണ്ടിരിക്കും. അത് ഉള്ളി ഇതായിക്കണല്ലോ. ഇല്ലല്ലോ, കണ്ടോ, ഉള്ളി ഒരു വലിയ വലിയ ഒന്നാവട്ടെ. മറ്റേ സൂം ലെൻസും മറ്റ് ലെൻസും മാറ്റിയപ്പോ വ്യൂ ഒന്ന് മാറിപ്പോയി, ക്ഷമിക്കണം. മാൻ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആട്ടോ. കഴുത്ത് നമുക്ക് വേണമെന്നാ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലാരും കഴുത്ത് കഴിക്കുള്ളൂ. അതാണ് പട്ടിക്കാണല്ലോ ഞങ്ങള് കൊടുക്കണത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിരുന്നില്ലേ, അപ്പൊ കഴുത്ത് എനിക്ക് കിട്ടിയത് കഴുത്തും ഒരു കാര്യമായിരുന്നു. ഞാൻ കഴുത്ത് നൈസായിട്ട് അവിടെ വെച്ചു. ഞാനും പാറില്ല കഴുത്തും വലിയ കഴുത്തില്ലേ. എന്ത് അതിൽ ആടി അടിച്ചാല് ഒന്നും കൂടി ഒന്ന് വെന്ത് സൂപ്പർ ആവൂലേ. അപ്പൊ വെള്ളം ഒഴിക്കണ്ടല്ലോ. അല്ല അതിൽ ഒഴിച്ചാ പോലെ ഇതിൽ ഒഴിക്കണ്ടല്ലോ. അപ്പൊ ഗേസ് നമ്മളിതാ കുക്കറിലേക്ക് മാറ്റാൻ പോവാണ് ചിക്കനെ. അതിന്റെ അതിന്റെ ഫിസിക്സ് പറഞ്ഞ ഫിസിക്സ് ഒന്നും കെമിസ്ട്രി പറയാറില്ല. സംഭവം അത്രയല്ല, നമ്മള് സാധാ കറി ഉണ്ടാക്കുമ്പോ ചിക്കന് ചെറിയ ഹാർഡ്നെസ് ഉണ്ടായിരിക്കും, പക്ഷെ കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ കേട്ടോ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഫ്രിഡ്ജിലൊക്കെ ചിക്കനില്ലേ, അതും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് ഉണ്ടാക്കി കഴിയുമ്പോ നമുക്ക് കിച്ചി എടുക്കാൻ പറ്റുന്ന മാത്രം. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയാം, ചിലപ്പോ എന്റെ മാത്രം ഒബ്സർവേഷൻ ആയിരിക്കും. ഞാൻ ഞാൻ അങ്ങനെ എപ്പോഴും കുക്ക് ചെയ്യാറില്ല ഗൈസ്. പിന്നെ നമ്മളൊരു സീസണൽ കുക്കറാണ് ചിക്കൻ വെള്ളറോ ആൾക്കാർ ഈ കൊറേ കൊല്ലായി കുക്ക് ചെയ്യാൻ തുടങ്ങി വെറുതെ അടിച്ചറിഞ്ഞു. ഒപ്പിട്ടില്ല ഒപ്പിട്ടില്ല ഞാൻ ചിക്കനക്ക് ഇടാറില്ല മസാലക്ക്, നേരിട്ട് ഉപ്പ് ചെയ്യാം. അമ്മ നേരെ തിരിച്ചാ അമ്മ എത്ര എത്ര ഉപ്പിട്ടു? ഒന്നും ഇട്ടില്ല. എന്റെ മമ്മി ആ ഇതിനെ പിടിക്കടി ഇങ്ങനത്തെ പണി ചെയ്യാൻ എത്രയാണ് പറഞ്ഞിട്ട്. കൊറച്ച് ഉപ്പല്ലാണ്ട് വെതയു ആര്യ മതി അമ്മോ. അമ്മോ എന്നെ ഇളക്കല അമ്മോ, ഇളക്കല്ലേ ഇളക്കല്ലേ. ഗൈസ് കാണിച്ചത് അമ്മു ഇളക്കുന്ന അമ്മു. അതിന്റെ ഇടയിൽ കയ്യു കൊടുത്തിട്ട് പോസ് മണം വരുന്നത്. ഓ വീഡിയോയില് മണം കിട്ടില്ലട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് അതിന്റെ ഒരു ഒന്ന് മണത്തൊന്ന് മണത്ത് കാണിച്ചോ. അതൊക്കെ കണ്ടിട്ട് അമ്മായി കുട്ടികളുണ്ടല്ലോ. ഞങ്ങളിതാ അടക്കില്ല, നമ്മള് ഇത് വേറെ സ്റ്റൈൽ ആട്ടോ ചിക്കൻ കറി. അപ്പൊ നമ്മൾ അങ്ങനെ ഇടപെടാറില്ല. അമ്മു സമ്മ സ്പെഷ്യൽ ചിക്കൻ കറി.
അതിന് ഈ കൈ കടത്തില്ലോ വേണ്ട വെറുതെ. ഞാൻ മറ്റേ കോഴിമുട്ടയില് ചിക്കൻ ഫ്രൈ മസാല അതൊക്കെ ഞാൻ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഭയങ്കര വേറെ ടേസ്റ്റാ. നമ്മള് ട്രൈ ആക്കാൻ സാധനം പറയാൻ പാടില്ല. പണ്ടേ അമ്മ സാമ്പാർ പൊടിക്കും ചിക്കൻ മസാലയ്ക്കും സാമ്പാർ പൊടിക്കും ഒരേ തരത്തിലുള്ള പാത്രമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ചിക്കൻ മസാലയുടെ പൊടിയാണോ ഏറെക്കുറെ ഒരേ കളറിലായിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ചിക്കൻ മസാലയുടെ പൊടി എടുത്തിട്ട് സാമ്പാർ സോറി സാമ്പാർ പൊടി എടുത്തിട്ട് ചിക്കനെ വറക്കാൻ പറ്റിയിട്ടേക്കാം. അപ്പൊ നോക്കുമ്പോ ഈ സാമ്പാർ പൊടിക്കും സെയിം സ്മെല്ലാ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം മല്ലിയാണ് സാധനം ഇല്ലെന്ന്. ഞാനത് എടുത്ത് നല്ലോണം വറുത്തൊക്കെ കഴിച്ചു. ഇവരൊക്കെ നന്നായി ടേസ്റ്റ് നോക്കുമ്പോൾ കഴിച്ചു, ഞങ്ങളൊക്കെ കഴിച്ചു. ആ പിറ്റേ ദിവസം അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ അതെ ആ സൈഡിന്ന് പൊടിട്ട് കഴിച്ചു. എന്താ അമ്മ സാമ്പാർ സാമ്പാർ ദിവസമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് സാമ്പാർ ചിക്കനായിരുന്നു. പുതിയ ഡിഷും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും വീട്ടിൽ ട്രൈ ആക്കണം അല്ലേ. കാരണം രണ്ടും സെയിം ടേസ്റ്റാ, മസാല ഡിഫറെന്റ് ആണെന്ന് കൊണ്ട് ബീപ്പിടുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ അമ്മുവിന്റെ ഒരു വിചിത്രമായ ഒരു സ്റ്റോറിയാണ് കേട്ടതിട്ട് നമ്മള്. സാമ്പാർ കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് സാമ്പാർ പൊടി കൊണ്ട് ചിക്കൻ ഉണ്ടാക്കിയത് ട്രൈ ആക്കി വെക്കണ്ട. അങ്ങനെ മസാല മാറ്റി നോക്കിട്ട് ഞാൻ നാളെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ അപ്പുറത്ത് സാമ്പാർ പൊടി ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് മാറ്റിട്ട് വെക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊരു പാത്രത്തില് പൊടി ഞങ്ങള് പാത്രത്തിലേക്ക് ആക്കൂല, ഒരു വലിയ പാത്രം ഉണ്ട് ബിസിലൊക്കെ എടുത്ത് പൊക്കിട്. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഈ പൊടി എടുത്തിട്ട് മാറ്റി ഇട്ടാലോ എന്നൊക്കെ, പക്ഷെ എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തായിരുന്നു. ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാറുണ്ട്. ഞാൻ അന്നാൾ വേറെ സാധനം ഉണ്ടാക്കിയിരുന്നേ. ഞാൻ അന്ന് എന്ത് സാധനം ഉണ്ടാക്കി എന്തോ ഒരു പേര് അതെനിക്കും അതെനിക്കും ഇമ്പോർട്ടന്റ് അയ്യോ എന്റെ ചെക്കൻ വീണായി. ഒരെന്ന് കൊന്ന് കൊന്ന അപ്പനടുത്ത കുഴപ്പമില്ലല്ലോ. ഒരെന്ന് കൊന്ന ഞാൻ ചാവൂരാന്നൊക്കെ ഇറങ്ങി ഓട്ടിക്കുന്നു ചെക്കൻ. നമ്മൊരു പാട്ട് പാടിത്തരോ, ഒരു അപ്പുറത്ത് മഴ പെയ്യുന്നുണ്ട് അമ്മൻ്റെ ഒരു പാട്ട്. നമ്മൾക്ക് പ്രാന്താണ് കേസ്. കുഞ്ഞു വന്നിട്ടോ കുഞ്ഞു കമാൺ. അപ്പൊ എന്താ ഞാൻ അങ്ങ് കോമൺ സെൻസ് ഒരു എന്താ പറയാ നമ്മളെ സാനിറ്റൈസർ ഒക്കെ ആക്കുമ്പോ കൈ ഉണ്ടാവൂലോ അതുപോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ. ഹൈ സാധനാണത്. ഇതൊന്നും അറിയില്ല അമ്മു എന്താണ് അമ്മ ഇങ്ങനെ ആയ കണ്ടിരിക്കുന്നത്. എന്നാ മണാച്ചിട്ടാ അമ്മ എന്താ പ്രശ്നം അറിയോ, ഫുഡ് അടിച്ചിട്ട് നമ്മള് ഷൂട്ട് ചെയ്തവിടെ ഇരിക്കുന്നതിന്റെ പേടി. എടുത്ത സാധനമൊക്കെ നൈസല്ലേ. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കയറി ഞങ്ങൾ എടുത്ത ഫോട്ടോസ് ഒക്കെ കാണാം. അപ്പോൾ ഞങ്ങള് അപ്ലോഡ് ആക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഒരു പറഞ്ഞ തീരുകയാണ്.
എന്റെ മോനെ അതാണ് പവർ. ഞങ്ങളുടെ ബിരിയാണി അമ്മേ, അയ്യോ എന്റെ പവർ ബാങ്ക് കിടന്നാ ഞാൻ പേടിച്ച്. ഞങ്ങളുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മ മണം? മണൊക്കെ മണം ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ മതി. പണ്ടൊക്കെ നാട്ടിൻപുറത്ത് കല്യാണ്ടാകുമ്പോ ഭയങ്കര തലേ ദിവസം നല്ല കിടക്കാച്ച് ബിരിയാണി ഇട്ടുണ്ടോ. പക്ഷെ കുറെ കാലമായിട്ട് നമുക്ക് അങ്ങനത്തെ ബിരിയാണി കിട്ടാറില്ല. കുമ്മനടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്വന്തം ഹോട്ടൽ ആ ഭയങ്കര ടേസ്റ്റ് ഉള്ള ബിരിയാണിയാ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം കിട്ടാറില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവിടെ കോവൂര്, എക്സാക്ട്ലി കോവൂര് താഴത്തെ കോവൂര് പമ്പൊക്കെ ഉണ്ട്. അതിന്റെ റൈറ്റ് സൈഡില് മമ്മാലീസ് എന്ന് പറഞ്ഞൊരു ബിരിയാണി കടയുണ്ട്. കോഴിക്കോട്ടുകാർക്ക് ഇത് സുപരിചിതമായിട്ടുള്ള സംഭവമാണ്. മമ്മാലീസിന്റെ ബിരിയാണി, ബീഫ് ബിരിയാണി ആവട്ടെ, ചിക്കൻ ബിരിയാണി ആവട്ടെ, അന്ന് നമുക്ക് വെറും റൈസും പിന്നെ ബീഫിന്റെ ഒരു കറിയും കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ പോയി ട്രൈ ചെയ്യണം. ഇത് ഫുഡ് ബ്ലോഗേഴ്സ് എങ്ങനെ ചെയ്യുന്ന ഞാനൊരു ഫുഡ് ലവർ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് അത് പോയി ട്രൈ ആക്കണം ഒരു ദിവസം. ഞാൻ കൊറേ കാലം അങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ട് ഈ മണം കേൾക്കുമ്പോ എനിക്ക് അങ്ങനത്തെ ഒരു എന്താ ആ ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ കൊണ്ടുപോകും. കൊറേ കാലായിട്ട് നല്ല ബിരിയാണി കഴിച്ചിട്ട് എന്താ പറയാ, കോഴിക്കോട് ബിരിയാണി ഇഷ്ടമല്ല. റഹ്മത്ത് മിക്കവാറും കോഴിക്കോട് ബിരിയാണി ഇഷ്ടമാണ്. ഞാൻ പാരഗണിനെക്കാട്ടും കൂടുതൽ റഹ്മത്തിലെ പോവാറ് എനിക്ക് അവിടുത്തെ നമ്മള് കോഴിക്കോട് പോയാലും കറങ്ങിയിറക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തത് വരാം. മറ്റൊന്നില്ലേ മോനെ, ഇതാ ബിരിയാണി ഇതാ സെറ്റ് ആയിക്കണിട്ടോ. അയ്യോ മണമൊന്നും വരുന്നില്ല. അതൊക്കെ മറ്റേ ശങ്കരന്റെ വീഡിയോ ഉണ്ട്. ഇത് രസമില്ല. അതൊക്കെ ചക്കന ചക്കന കൊടുക്ക്. ചക്കന ആ അച്ഛൻ ശർത്തില്ല. അച്ഛൻ ശർത്തില്ല. അച്ഛൻ സെസ്കിയാണോന്ന്. അച്ഛന്റെ മുഖം ഞാൻ അധികം കാട്ടുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും കഴുത്തിന്റെ കഷ്ണൊക്കെ കിട്ടുകയാണെന്ന് എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് എനിക്ക് എന്താ സ്നേഹത്ത് നല്ല ഫോട്ടോ എടുക്കണെങ്കിൽ ആദ്യം എനിക്ക് സാധനം കേട്ടോ. അത് കഴുത്താണ് അമ്മു. നമുക്ക് ഉപ്പ് കുറവുണ്ട്. നമുക്ക് അച്ചമ്പള് കുറച്ചിട്ടാവും. ബിരിയാണി പോരാന്ന് അമ്മ പറഞ്ഞിട്ടു. നമ്മളൊരു ഓളത്തിനുണ്ടാക്കിയാണ്, അങ്ങനെ വലിയ ഹെവി ഒന്നും അല്ല. വാങ്ങ കിട്ടോ. പക്ഷെ നമ്മള് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോട്ടോ. എന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോ ഞാൻ ശശിയാവും. ഇൻട്രോ ഒക്കെ എടുത്തിട്ടാ പോകപ്പെടുന്നു. ബിരിയാണി എങ്ങനെ ഉണ്ടാ? സൂപ്പർ ആയിണ്ട്. ചെക്കൻ തകിന്റെ ആശാനുണ്ടാ. പക്ഷെ അമ്മൂനെ ഭയങ്കര പേടിയാ. അപ്പൊ പുലിമുരിങ്ങനാ. ആ അമ്മേ ചൂട്. അപ്പൊ നമ്മളതാ ബിരിയാണി കഴിക്കാൻ പോവാണ്. കൊറച്ച് കുറക്കാം. എന്റെ വായിൽ മറ്റേ നമ്മള് ബിസ്ക്കറ്റ് ഇന്നില്ലേ, ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ആടോ. ഇങ്ങനെ എടുത്ത് അമ്മൂട്ട് ഇറട്ടോ കഴിച്ചോക്കാൻ പോട്ടെ. ചെറുതായിട്ടൊരു ഉപ്പിന്റെ കുറവുണ്ട് റൈസില്. അമ്മയുടെ ബിരിയാണി ഇങ്ങനെയല്ല.
സത്യം നമ്മുടെ ഓണത്തിന് ബ്ലോഗ് ചെയ്യണം ഫോട്ടോ മാത്രം എടുത്തിട്ടുള്ള നൈസ് ബിരിയാണി ഒറ്റ ഫോട്ടോ അനക്ക് തന്നിട്ടുണ്ട് ഒരു ബീപ് ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ എത്താത്തതാണ് അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷെ പിക്ക് നൈസ് പിക്ക് ചെയ്തിട്ടുണ്ട് ഓണത്തിന്റെ അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി അമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ താഴത്ത് വരും ഇന്റെ ഇവിടെയും വരും അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇതാ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം അപ്പൊ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം അപ്പോ അടുത്ത വീഡിയോ എന്താണെന്ന് അറിയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ. അച്ഛൻ ഷർട്ട് ഇട്ടില്ലാറുണ്ട് നമ്മുടെ പരാതി കുഞ്ഞു ബിരിയാണി എങ്ങനെയുണ്ട് അത്ര രസമില്ല അമ്മ പഠിച്ചിരിക്കാറാണ് നന്നായിരുന്നത് എടാ ചക്കര ബിരിയാണി എങ്ങനെയാ സൂപ്പർ ഒന്ന് ലൈക്ക് അടിക്കാൻ പറയുന്ന ഷെയർ പറയും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞോ ആ എന്റെ മോനെ പൊളി അപ്പൊ ഒരു ബായ് പറഞ്ഞോ ബായ് പറഞ്ഞോളെ ബായ് പറഞ്ഞോ ആ ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ആ എങ്ങനെയുണ്ടോ ബിരിയാണി അതെ സൂപ്പർ ആയിന് ബിരിയാണി ഓക്കെ ഓക്കെ.